അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂള ബോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1.5 കിലോ പൂള ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, ഓയിൽ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 വലിയ ഉള്ളി നിളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 7 പച്ചമുളക് നടുക്കേറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്, തേങ്ങ കൊത്താണത്. അപ്പോൾ ഇത് 1 തേങ്ങയുടെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങ കൊത്തൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടത്, ആ സമയത്ത് കഴിക്കുമ്പോഴൊക്കെ നല്ല ആ തേങ്ങക്കൊത്ത് കടിക്കുകയും ചെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഞാൻ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി നന്നായിട്ട് അതച്ചത് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ്. അപ്പോൾ ഈ ഉള്ളിലേക്കൊന്ന് സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഇതിൻ്റെ നടുക്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉണക്കമുളക് ചതച്ചത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി ഇട്ട് കൊടുക്കാം. പോട്ടി ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോട്ടി ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയിലുണ്ട് ഈ പോട്ടി ക്ലീൻ ചെയ്യുന്നതൊക്കെ. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല എല്ലാം ഈ പോട്ടിയിൽ നന്നായി മിക്സായി കിട്ടണം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന്. പിന്നെ പോട്ടി 1.5 കിലോ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പൂളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൂളയും പോട്ടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റുള്ള പൂള പൊട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഈ തട്ടുകടയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ആവശ്യക്കാർക്ക് അപ്പോഴേക്കപ്പോൾ ഒരു ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിന് പച്ചമുളക് ഇട്ടിട്ടും ചെറുതായി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഈ പൂളയും പൊട്ടിയിട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെയാണ് തട്ടുകടയിലൊക്കെ അപ്പോഴേക്കപ്പോഴേക്ക് മിക്സ് ചെയ്ത് തരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത്. ഉള്ളി വല്ലാതെ വഴന്നിട്ട് അല്ലല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു നമുക്ക് കടിക്കണ രൂപത്തിലുള്ള ഒരു ആ രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ നല്ല ഉള്ളി വഴറ്റിയെടുക്കരുത്. നമ്മുടെ ഇവിടെ പൂളയും പോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈലിൽ നല്ല ടേസ്റ്റ് ആട്ടോ, തട്ടിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.